Shreejith Paul, Atrupti Nyangal Kumunda and the Parasimai, MB Govindan Parana Lake Karingaletti, Idilia Purna Utravatam, Mukhyamantri Lake Chartagana, Party Samstana Nedrutum, Ikartil Mukhyamantri Maunam Turnu, Apartapakshe, ADGP, RSS Kudi Karcha, Indina Irnu and DGP and Nushikinu, Nadabadi Vaigilla and La Sujagalam Kindaletan Lepikidana, Endana, Idinagata Nadakana Charchagal, Mukhyamantri Endukundani Maunam Todernada, RSS Banthomai Banthapata Valare Shaktamai and the Tirna Panarai Vijayan, ADGP Ajith Kumar and Kartil, Endugondana, E. Maunam, Tudermada. Smurti, ADGP, M.R. Ajith Kumar, RSS Netakulovinarte, Kodikacha, Padana Masam Kaina and Portovanangilum, A Kodikacha, Stigerika Patode, Validodula Pachamana, CPM in Agatum, CPI Agatum, Munanile, Matikatakashi Agatum, Weirna and the Karium, Vectamana. CPM in the Agatu the name, Nedakan Markadil, Tolum, Validodil, Ibisham, Churchi Itunda, Adin Prathana Karanam, Etum Prathana Ashankai, Party Valada, Matan Universal Partio, Ipolundairina, Anigula Samivanam, Iladagum, in the Matramala, Matan Universal Agatane, Party Munanicum, Idriakan, Eve, Sampom, Ideacum, Yendana, Avakan, the Prathana Putashanga, Apol, Party Partyയുടെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഇത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ പാർട്ടിയുടെ ഭാവി തന്നെ അപകടത്തിൽപ്പെടുത്തുന്ന ഒരു സംഭവമായി ഇത് മാറി എന്നതാണ് ഈ ആർഎസ്എസ് എഡിജിപി കൂടിക്കാഴ്ചയെപ്പറ്റിയുള്ള ചർച്ചയിൽ പ്രധാനമായും സിപിഎം നേതാക്കൾ പങ്കുവെക്കുന്ന കാര്യം ഇതേ ആശങ്ക സിപിഐക്കുമുണ്ട് സിപിഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വനാഥൻ ഇക്കാര്യത്തിൽ എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം അത് കേരളത്തോട് തുറന്നു പറയണം അത് അറിയാനുള്ള അവകാശം ഉണ്ട് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇത്രയും പ്രതിസന്ധി പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഉരുണ്ടുകൂടിയിട്ടും മുഖ്യമന്ത്രി ഒരു വലിയ മഹാമൗനത്തിലാണ് എന്ന് പറയേണ്ടി വരും കാരണം ഈ വിവാദം ഉയർന്നു വന്ന ശേഷം മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെയോ പ്രസ്താവനയിലൂടെയോ അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പ്രസംഗമധ്യേയോ ഇതേപ്പറ്റി ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ല സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി പിണറായി വിജയൻ സ്വീകരിക്കുന്ന ഈ ശൈലി മുന്നണിക്കകത്തും സി പി എമ്മിനകത്തും വലിയ തോതിൽ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്തിനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഈ നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനോടുള്ള ഇത്രയും വലിയ കടപ്പാട് അപ്പോൾ എന്ത് സംശയകരമായ എന്തൊക്കെയോ ഉണ്ട് എന്ന തരത്തിലുള്ള ധാരണ അത് തെറ്റിദ്ധാരണ കൂടിയാവാം അത്തരമൊരു ധാരണയോ തെറ്റിദ്ധാരണയോ വളരെ ശക്തമായി ഈ പാർട്ടിക്കകത്തും പൊതുസമൂഹത്തിലും പടരുകയാണ് ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിൽ കാര്യങ്ങൾ ഇത്തരത്തിൽ പോകാൻ അനുവദിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം സി പി ഐയുടെ ദേശീയ നേതൃത്വമുണ്ട് അതാണിപ്പോൾ സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ പ്രകടിപ്പിച്ചത് Shreejith Paul, Nadabadileke, Kadanilla, Engil, Swabhavikamai, Mukhyamantri, Marupadi Parayanadu, Mukhyamanthriyanu ikkarythil parayandathu enna, Party Secretary thanne soochipikkukayanu. Partykkakathu nadakkunna charchakal eedu vithathilanu, ikkarythil Mukhyamantri ottappedunnu ennathinte soochanakalanu. ഇത് പാർട്ടിക്കകത്തും ഒപ്പം തന്നെ മുന്നണിയിലും കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു നേതാവായി വളർന്ന ആൾ അത്തരത്തിലൊരു ടവറിംഗ് പേഴ്സണാലിറ്റിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ ഇതാദ്യമായി ഈ ആർ എസ് എസ് എ ഡി ജി പി വിവാദം കൂടി വന്നതോടെ അദ്ദേഹത്തിന് മേൽ സംശയത്തിൻ്റെ കരിനിഴൽ വീഴുന്നു അത് പാർട്ടിക്കകത്തായാലും മുന്നണിക്കകത്തായാലും ഒരുപോലെ അദ്ദേഹത്തെ സംശയത്തിന് നിഴൽ നിർത്തുന്ന ഒരു നടപടിയായി ഇത് മാറുകയാണ് നേരത്തെ കുടുംബവുമായി ബന്ധപ്പെട്ടുയർന്ന ആക്ഷേപങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ ഇടിച്ചിട്ടുണ്ട് അദ്ദേഹം അത്തരം ചർച്ചകൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ പോലും ബ്രാഞ്ച് സമ്മേളനങ്ങളടക്കം ഉയർന്നു വരുന്നുണ്ട് കേരളമാകെ അത്തരം ചർച്ചകളുണ്ട് ഇത്തരം ചർച്ചകൾ വരുമ്പോൾ ഈ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണം അടക്കമുള്ള കാര്യങ്ങളുടെ പ്രതിച്ഛായ നഷ്ടത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലായ ആർ എസ് എസ് വിരുദ്ധത ബി ജെ പി വിരുദ്ധത അത് എൽ ഡി എഫിൻ്റെയും സി പി ഐഎമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രഖ്യാപിത നിലപാടാണെന്നിരിക്കെ ആ നിലപാടിൽ സംശയമുയർത്തുന്ന ഒരു നടപടിയായിട്ടാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ വിശേഷിക്കപ്പെടുന്നത് മാത്രമല്ല ഈ കൂടിക്കാഴ്ചയ്ക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ പോയത് തൻ്റെ മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുന്നത് അത്തരമൊരു ദൗത്യം എ ഡി ജി പി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തിനായിരിക്കുമെന്ന് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചുറ്റും മുഖ്യമന്ത്രിക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്നതും നമ്മൾ കാണണം അപ്പോൾ ഇത്രയും ഗുരുതരമായ ആക്ഷേപങ്ങൾ വന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് മൗനം പാലിക്കുമെന്ന ചോദ്യമാണ് സി പി എമ്മിനകത്തെ നേതാക്കന്മാരും മുന്നണിക്കകത്തുള്ള സി പി ഐ എൻ സി പി തുടങ്ങിയ ഘടകകക്ഷികളുടെ നേതാക്കന്മാരും ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എ ഡി ജി പിയുടെ മുഖ്യമന്ത്രിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടോ എന്ന തരത്തിലുള്ള ആക്ഷേപകരമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതിച്ഛായയ്ക്ക് ദോഷമേൽപ്പിക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ പോലും പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ശക്തമായി തന്നെ ഉയരുകയാണ് ഇതാദ്യമായി പിണറായി വിജയൻ ഏറ്റവും ശക്തമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു ശരി ശ്രീജിത്ത് നമുക്ക് കാത്തിരിക്കാം നേരത്തെ ടി പി സെൻകുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സർവീസിലിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഡി ജി പി സ്ഥാനത്ത് വരുന്നതിനെതിരെ എങ്ങനെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുള്ളത് എന്ന് കണ്ടിട്ടുള്ളതാണ്. ആർ എസ് എസുമായി അടുക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം സെൻകുമാർ ആർ എസ് എസ് ക്യാമ്പിലേക്ക് തന്നെ പോയി എന്നുള്ളതും മുഖ്യമന്ത്രിയുടെ ദീർഘവീക്ഷണമായി തന്നെ വിലയിരുത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും എന്തുകൊണ്ട് അജിത് കുമാറിനോട് ഈ മൃദു നിലപാടെടുക്കുന്നു? അത് അജിത് കുമാറിന് വേണ്ടിയുള്ള സ്വന്തം കാര്യത്തിന് വേണ്ടിയുള്ള സ്വകാര്യ സന്ദർശനമാണ് എങ്കിൽ അതിന്മേൽ നടപടിയെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ടതുണ്ട് മുഖ്യമന്ത്രി. മറിച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടി ആണോ എന്നുള്ള സംശയം ശക്തമായി ഉയരുകയാണ്. അപ്പുറത്ത് കേസുകൾ ഇഴഞ്ഞു നീങ്ങുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഏതായാലും മുന്നണിയിലും പാർട്ടിയിലും വലിയ പ്രതിഷേധമുയരുകയാണ്. മുഖ്യമന്ത്രി മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തനായ പിണറായി വിജയൻ ഇപ്പോൾ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച.